ഹലോ, ട്രിപ്പ് ഫോർ ലൈഫിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. എങ്ങനെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം നെയ്യാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് പട്ട, കാരാമ്പൂ, ഇത് രണ്ടുമാണ് കുറച്ച് എടുത്തിട്ട്. നമുക്ക് ബിരിയാണി ലീഫ് കിട്ടിയില്ല, വീട്ടിലുണ്ടാകുന്ന സാധനമാണല്ലോ പട്ടയും കരാമ്പും, അത് രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു രണ്ട് വലിയ സവാള സ്ലൈസായി മുറിച്ചത്, തക്കാളി മുറിച്ചത്, പിന്നെ നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി. ഇതിൽ മെയിൻ എരിവിന് ഞാൻ ചേർക്കുന്നത് പച്ചമുളക് മാത്രമാണ് കേട്ടോ. പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ബീൻസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ അവസാനത്തെ ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ടുണ്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം. ആ പേസ്റ്റിലേക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ മല്ലിയില കൂടെ ഉണ്ടാവിനെയും കൂടെ ചേർത്തിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു വെളുത്തുള്ളി തന്നെയാണ് എടുത്തിരിക്കുന്നത്, 10-12 ഇല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പേസ്റ്റാക്കി കിട്ടി. ഇതോടൊപ്പം തന്നെ നമ്മുടെ ക്യാരറ്റും ബീൻസിന് ഇച്ചിരി വേവുണ്ട്, ഒരുപാട് വേവില്ല, കുറച്ച്, അതിൻ്റെ ഒരു അര വേവ് നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളത്തിൽ ക്യാരറ്റും ബീൻസും ഒരു നുള്ള ഉപ്പൂട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ എടുക്കാം. പാൻ ചൂടാവുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഇത്തിരി പട്ടയും കരാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. പട്ടയുടെയും കരാമ്പൂൻ്റെയും പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നെയ്യിൽ ആ വഴലുന്ന ഒരു സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലാണ്. ഓക്കെ, ഏകദേശം അത് വഴണ്ടി വരുന്ന സമയത്ത് നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില പേസ്റ്റ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെയും പച്ചമണം മാറുന്ന വരെ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന രണ്ട് വലിയ സവാള ഉണ്ട്, ആ രണ്ട് വലിയ സവാള സ്ലൈസായി അരിഞ്ഞ് വെച്ചേക്കുന്നത് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ സവാള നന്നായിട്ട് വഴലണമെങ്കിൽ ആ വഴറ്റുന്ന സമയത്തന്നെ ഒരു കുറച്ച് ഒരു ഉപ്പ് അതിലേക്ക് ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരുപാട് മൊത്തം ബിരിയാണിക്ക് വേണ്ട ഉപ്പ് ഇപ്പ ഇടണ്ട, ആ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മാത്രം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്യ് മാത്രം പോരാ സവാള വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ഇച്ചിരി ലേശം കൂടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇച്ചിരി ഉപ്പ് വേണമെന്ന് പറഞ്ഞില്ലേ, ആ ഉപ്പ് ഒന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച്. അങ്ങനെ ഉപ്പും വലിയ സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടെ നന്നായി വഴണ്ടി വരുന്ന സമയത്ത് 3 തക്കാളി പഴുത്തത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയും ഇതൊക്കെ കൂടെ നല്ലൊരു ഗ്രേവി പരുവത്തിലാവും. അപ്പോൾ നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ മസാലകളായിട്ടൊന്നും ചേർക്കുന്നില്ല, മഞ്ഞപ്പൊടി മാത്രമാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് മസാലയായിട്ട് കേട്ടോ. വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മുടെ എരിവിന് പച്ചമുളക് മാത്രമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പച്ചമുളക് ഒരു 8 എണ്ണമാണ് ഇട്ടത്. ഒരുപാട് എരിവുള്ളതുമല്ല, അത്യാവശ്യം എരിവുള്ളതുമാണ്, അങ്ങനത്തെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഗ്രേവിയൊക്കെ ഈ വഴണ്ടി വരുന്ന പരുവത്തിൽ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാബേജും ക്യാപ്സിക്കും ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനത്ര വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതും ഈ മസാലയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ആഡ് ചെയ്യാം, നല്ല കളറൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ടേസ്റ്റ് എങ്ങനെയാവും നമുക്ക് ഉണ്ടാക്കിയിട്ട് നോക്കാം കേട്ടോ. ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഇതിലേക്ക് ഇടാൻ പോകുന്ന റൈസ് ഞാൻ ഇതിൻ്റെ കൂടെ വേവിക്കാൻ വെച്ചില്ല, സെപ്പറേറ്റ് വേവിച്ചെടുത്തതാണ്. കാരണം ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഏറ്റവും നന്നായിട്ട് റൈസ് സെപ്പറേറ്റായിട്ട് നിൽക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് വേവിച്ചെടുക്കുമ്പോഴാണ്. നോൺ വെജ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് റൈസ് ഇട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബീൻസും ക്യാരറ്റും നേരത്തെ വേവിക്കാൻ വെച്ചത് ഏകദേശം ഒരു 1/2 വേവ് ആയിട്ടുണ്ട്, അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ശരിക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് മസാലകളൊന്നുമില്ല, അത്രയ്ക്ക് കേടൊന്നുമില്ല നമ്മുടെ ശരീരത്തിന്, നല്ല മസാലകൾ മാത്രം, അതായത് മുളക് പൊടി ഒന്നും ഇട്ടിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര കേടില്ല. ബിരിയാണി മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമ്മളെ മിക്സൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇനി ഇത് നല്ലോണം നമ്മൾ, ഞാൻ കുറച്ച് ചെറുനാരങ്ങയാണ് ഇപ്പോൾ പിഴിഞ്ഞേക്കുന്നത് കേട്ടോ, അതൊന്ന് നന്നായിട്ടൊരു പുളിപ്പും ഒക്കെ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം ഞാൻ സിമ്മിലിട്ടോ ഒന്ന് വേവിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുത്ത അരിയുണ്ട്, ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്.
ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോറും ഇതിനോട് വേവിക്കുമ്പോൾ കുറഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പെട്ടെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണല്ലോ. അപ്പോൾ ഇത് ഇതുവഴി അങ്ങ് ഉണ്ടാക്കുമ്പോൾ നല്ല റൈസൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ട് മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഏകദേശം ഇത് നന്നായിട്ട് എല്ലാവരും ഇട്ട് ഇളക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ള കുറച്ച് കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇച്ചിരി നെയ്യിൽ കാഷ്യൂ നട്ട് ഒന്ന് വറുത്തെടുത്തിട്ട്, ഒരുപാട് ബ്രൗൺ ആവേണ്ട, ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അവസാനം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമ്മുടെ മസാല റൈസിൻ്റെ ഏകദേശം എല്ലാ ഭാഗത്തിലോട്ടും എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം വളരെ സിമ്മിലിട്ടിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം വേവിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ മസാലയുടെ സ്മെല്ല് മൊത്തം ചോറിലേക്ക് എത്തും. നല്ലൊരു എന്താ പറയുക, നല്ല ഗ്രേവി ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഞാനിതൊന്ന് ഒതുക്കി സെറ്റ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്, ആ സാധനം കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അടച്ച് വയ്ക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് നേരം അത് അടച്ച് വെച്ച് നമുക്ക് അടിപൊളി ബിരിയാണി കിട്ടും. എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും.